നമസ്കാരം പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് കൊറോണ വൈറസ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അടച്ചിടാൻ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം വന്നിരിക്കുകയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പുറമെ സ്വിമ്മിംഗ് പൂളുകൾ മാളുകൾ എന്നിവയും അടച്ചിടാൻ നിർദ്ദേശിച്ചിരിക്കുന്നു പൊതുഗതാഗത സംവിധാനം ഉപയോഗിക്കുന്നത് കുറയ്ക്കണം എന്നും ജീവനക്കാർക്ക് വീട്ടിലിരുന്ന് ജോലി ചെയ്യാനുള്ള അവസരങ്ങൾ കമ്പനികൾ ഒരുക്കണം എന്നുമാണ് ആരോഗ്യ വകുപ്പ് ജോയിന്റ് സെക്രട്ടറി ലാവ് അഗർവാൾ ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത് മാർച്ച് വരെ മീറ്റർ അകലത്തിൽ നിന്നും വേണം ആളുകൾ തമ്മിൽ ഇടപഴകാൻ എന്നുള്ള നിർദ്ദേശവും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു യൂറോപ്പിൽ നിന്നും വരുന്ന യാത്രക്കാരെ കൊണ്ടുവരരുത് എന്ന് വിമാന കമ്പനികൾക്ക് കർശന നിർദ്ദേശം തന്നെയാണ് ഇന്ത്യ നൽകിയിരിക്കുന്നത് യൂറോപ്പിലേക്ക് യാത്രാ നിരോധനം ഇന്ത്യ ഏർപ്പെടുത്തി ബുധനാഴ്ച മുതൽ നിരോധനം നിലവിൽ വരും അതേസമയം ഗൾഫിൽ നിന്നും വരുന്നവരെയെല്ലാം മാറ്റിപ്പാർപ്പിക്കാനുള്ള നിർദ്ദേശവും ഉണ്ട് നാല് പുതിയ കേസുകൾ കൂടി ഇന്ന് രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ഒഡീഷ ജമ്മു കാശ്മീർ ലഡാക്ക് കേരളം എന്നിവിടങ്ങളിലാണ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതോടുകൂടി നൂറ്റി പതിനാല് കേസുകളാണ് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കൊറോണയുടെ പശ്ചാത്തലത്തിൽ ഇനി വരുന്ന ഒരാഴ്ച വളരെ നിർണായകമാണ് അത് വിലയിരുത്തിക്കൊണ്ടാണ് മാർച്ച് മുപ്പത്തി ഒന്ന് വരെ രാജ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മാളുകളും ഉൾപ്പെടെ അടച്ചിടാൻ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചിരിക്കുന്നത് വിദേശികൾക്കും വിദേശത്ത് നിന്ന് വിദേശികൾക്കും വിദേശത്ത് നിന്ന് കർശന മുന്നറിയിപ്പുമായി പോലീസും തിരുവനന്തപുരം ജില്ലാ ഭരണകൂടവും രംഗത്തെത്തിയിട്ടുണ്ട് ഇരുപത്തിയെട്ട് ദിവസത്തിനുള്ളിൽ വിദേശത്ത് നിന്നും എത്തിയവർ റിപ്പോർട്ട് ചെയ്യണം എന്നുള്ള നിർദ്ദേശമാണ് തിരുവനന്തപുരം നൽകിയിരിക്കുന്നത് സമീപത്തെ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ ടോൾ ഫ്രീ നമ്പറുകളായ ആയിരത്തി എഴുപത്തി ഏഴ് ആയിരത്തി അമ്പത്തി ആറ് എന്നീ നമ്പറുകളിലോ വിളിച്ച യാത്രാ വിവരം ധരിപ്പിക്കുക നിർദ്ദേശം പാലിക്കാത്തവർക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കുമെന്നും അറിയിച്ചു വിദേശത്ത് നിന്ന് എത്തുന്നവർ സർക്കാർ നിർദ്ദേശങ്ങളോട് സഹകരിക്കാത്ത സാഹചര്യത്തിലാണ് കർശന നടപടിയെടുക്കാൻ തീരുമാനമായിരിക്കുന്നത് കോവിഡ് പത്തൊമ്പതിന്റെ പശ്ചാത്തലത്തിൽ കേരള ഹൈക്കോടതിയിലും കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ് അടിയന്തര സ്വഭാവമുള്ള കേസുകളും ഹർജികളും മാത്രമേ ഹൈക്കോടതി ഇപ്പോൾ പരിഗണിക്കുകയുള്ളൂ മീഡിയേഷനുകളും അദാലത്തുകളും താൽക്കാലികമായി ത്തിവയ്ക്കും സന്ദർശകർക്കും നിയന്ത്രണം ഉണ്ടായിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ